మళ్ళీ మళ్ళీ సత్యవతి సత్యవతి అమ్మే అమ్మే പുറത്ത് ആരുമുണ്ട്? സത്യവതി വാതിൽ ഉറക്ക്. ചന്ദുമൂപ്പന് മല്ലിയെ ഒന്ന് കാണണോന്ന്. മല്ലി മല്ലി സത്യവതി വാതിൽ ഉറക്ക്. എന്താ ദേവ? ചന്ദുമൂപ്പൻ പനി പിടിച്ച് കിടക്കുക. ഓ മനസ്സിലായി. ചന്ദുമൂപ്പന് ദാസ്യപ്പണി ചെയ്യാൻ ഇനി ഞാൻ എന്റെ മല്ലിയെ അങ്ങോട്ട് അയക്കുന്നില്ല. പുതിയ മൂപ്പനല്ലേ, കൊല്ലിനും കൊലയ്ക്കും ഒക്കെ അധികാരമുള്ള ആള്. വേണമെങ്കിൽ എന്നെ എന്റെ മോളെ അങ്ങ് കൊല്ലട്ടെ, എന്നാലും എന്റെ മോളെ നരകിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വിടുന്നില്ല. ഞങ്ങൾ പൊളി പറയുന്നതല്ല, സത്യമായിട്ട് ചന്ദുമൂപ്പൻ പനി പിടിച്ച് കിടക്കുക. അമ്മേ, അച്ഛൻ പറയാറുള്ളത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ, ഒരാൾ സഹായം ചോദിച്ചു വന്ന ശത്രുവായപ്പോലും വേണ്ടത് ചെയ്തു കൊടുക്കണമെന്ന്. നിങ്ങൾ നടന്നോളൂ, ഞാൻ പുറകെ വന്നോളാം. എന്നാ ശരി. ഈ സമയത്ത് മോൾ ഒറ്റയ്ക്ക് പോണ്ട, അമ്മയും വരാം. മോളെ, ആ പന്തോ ഇങ്ങെടുത്തോ. കുറച്ച് കഞ്ഞിയാ, ക്ഷീണത്തിനൊരാക്കം കിട്ടും, കുടിക്ക. വേണ്ട, മനം പരട്ടണം. മല്ലിയെ കാണുന്നില്ലല്ലോ ചോമ, ഞാൻ പറഞ്ഞില്ലേ അവള് വരില്ല. മല്ലിയെ വിളിക്കാൻ പോയവർ ആ വിവരം ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. മല്ലി അവരുടെ കൂടെ വന്നോണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ മല്ലി. മല്ലി, ഞാൻ തീരെ വയ്യ, ദേഹമാസകലും ഇടിച്ചു നുറുക്കിയ പോലെ നോവണ്, കുടിലയും മറക്കൊക്കെ ചെയ്യണ്, ദാഹവും പരവേശമുണ്ട്. പക്ഷേ വെള്ളം കണ്ട മനം പരട്ടണ. ദേഹത്തിന്റെ തടച്ചോണ്ടായിരിക്കും, എപ്പോഴും ദുസ്വപ്നങ്ങൾ കാണുന്നു. എന്നെ വിളിക്കാൻ വന്നവർ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി മലമ്പനി തന്നെ. സത്യം തെറ്റിക്കാതെ മൂന്ന് നാൾ മരുന്ന് കുടിച്ചാ ദിനത്തിനാക്കം കിട്ടും. എങ്കിൽ വേഗം മരുന്ന് കൊടുക്ക്. കാട്ടിൽ പോയി ശേഖരിക്കണം. അസമയത്ത് പോകാൻ എനിക്ക് മടിയുമില്ല. ഗുരുജനങ്ങൾക്ക് ഓരോരോ ദീനം വന്നപ്പോ ഒറ്റയ്ക്ക് ഞാൻ ഉൾക്കാട്ടിലേക്ക് ഓടിയിട്ടുണ്ട്. ഞാൻ കൊടുത്ത മരുന്ന് സേവിച്ച് അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഞാൻ വൈദ്യം നോക്കാൻ പാടില്ല, എന്നെ വിലക്കിയത് ചന്ദുമൂപ്പൻ തന്നെയാ. ഊരു മൂപ്പന്റെ കാര്യത്തിൽ ആ വിലക്ക് നിലനിൽക്കില്ല. മൂപ്പന് മരുന്ന് കൊടുത്തു എന്ന് വെച്ച് പിന്നെ ആര് ശിക്ഷിക്കാനും പോകുന്നില്ല. അതെ, മറിച്ച് പാരിതോഷികങ്ങൾ കിട്ടുകയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, മല്ലി വേഗം പോയി മരുന്ന് കൊണ്ടുപോ. മല്ലി മരുന്നിന് പോകുന്നില്ല. മൂപ്പന്റെ ജീവന് മാത്രം പൊന്നുവില്ല, അത് തെറ്റാണ്. എല്ലാവരുടെയും ജീവന് വിലയുണ്ട്. ഇതുപോലെ ദീനം വന്ന് കരയുന്നവർ ഊരില് വേറെയുണ്ട്. അവരെയൊന്നും മല്ലി ചികിത്സിക്കാൻ പാടില്ല, മൂപ്പന്റെ കൽപ്പന. അവർക്കൊക്കെ നിഷേധിക്കപ്പെട്ട മല്ലിയുടെ സേവനം മൂപ്പന് മാത്രമായി ലഭിക്കില്ല. വാ മോളെ. അമ്മേ, മരുന്ന് കൊടുക്കാതെ? നിന്റെ ഇഷ്ടം, അതമ്മ തടയില്ല. പക്ഷേ ചന്ദുമൂപ്പൻ നിന്നെ ദുരിതപ്പെടുത്തുന്നത് കണ്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഈ അമ്മ. നാളുകളോളം എന്റെ കുഞ്ഞിനോട് ചന്ദുമൂപ്പം പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞാലും മതി, മരുന്ന് ഞങ്ങൾ ഇവിടെ എത്തിക്കും. മരുന്ന് മുടങ്ങി ചത്തുപോയാലും ചന്ദുമൂപ്പം ആരുടെ മുന്നിൽ തല താഴ്ത്തില്ല. ഈ കിടപ്പിൽ ഏ ഒടുങ്ങൊന്നുമില്ല. ഈ കാണിച്ച അഹങ്കാരത്തിന് അനുഭവിപ്പിക്കും അമ്മയെ മോളെ. ആ മോളെ, വേണ്ട എന്നെ ചികിത്സിക്കാം. ദീ
വന്ന് കിടക്കുന്ന ചന്തേട്ടനോട് അമ്മ അത്രയ്ക്ക് കടുപ്പിച്ച് പറയണ്ടായിരുന്നു. എന്നെ ചികിത്സിക്കാൻ അനുവാദം ചോദിച്ചു മോള് ചെന്നപ്പോ ചന്തു എന്തൊക്കെയാ പറഞ്ഞതും കാട്ടിയതും. അധർമ്മികൾക്ക് തിരിച്ചടി നിശ്ചയം. നിന്റെ മുന്നില് കൈകൂപ്പി യാചിക്കേണ്ടി വന്നില്ലേ അവന്? എന്നിട്ടും ചന്തേട്ടന് മരുന്ന് കൊടുക്കാൻ അമ്മ സമ്മതിച്ചില്ലല്ലോ. അതാ എന്റെ സങ്കടം. ഒരു പ്രാണന്റെ കാര്യമാണ്, ചികിത്സക്ക് യാചിക്കുന്നവരോട് ശത്രുത പാടില്ലെന്നാണ് വല്യപ്പൻ എന്നും പറയാറ്. വല്യപ്പനോടും വല്യപ്പൻ ചൊല്ലിത്തന്ന വൈദ്യപാഠത്തോടും ഞാൻ തെറ്റ് ചെയ്തില്ല അമ്മേ. എന്റെ മോളെ എല്ലാവരും ചേർന്ന് കഷ്ടപ്പെടുത്തിയതൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എനിക്ക് വൈദ്യം വശമില്ല മോളെ. വൈദ്യം നോക്കുന്നവരുടെ ചിട്ടവട്ടങ്ങളും ധർമ്മങ്ങളും ഒന്നും എനിക്ക് നിശ്ചയവുമില്ല. ഞാൻ പറഞ്ഞത് ഒരമ്മയുടെ വേദനകളാണ്. ചന്തുവിന് വേദനിക്കണം, അവൻ വൈദ്യം കിട്ടാതെ നരകിക്കണം. അപ്പോഴേ മോളോട് കാണിച്ച ദുഷ്ടത്വത്തിന്റെ ആഴം അവന് മനസ്സിലാവൂ. മോളെ സൂക്ഷിച്ചു നടക്ക്. ചെമ്പകം മര്യാദ കിടക്കണേന് ഇത്തിരി വെള്ളം തരാൻ ആളില്ല. ജ്വരം കൊണ്ട് ദേഹം ചുട്ടു പൊള്ളുമ്പോ പരിചരിക്കാൻ ആളില്ല. നീ വന്നത് ആശ്വാസായി. നീ എന്തൊന്നും മിണ്ടാത്തത്. പ്രേതാത്മാവല്ല നീതു ജന്മമേ, നാം സൃഷ്ടിച്ച കേവലം മായാരൂപം. നീ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ നീ തന്നെ ഏറ്റുപറയാൻ നേരമാകുന്നു. എന്തിനാ ഭയപ്പെടുന്നത്? തെറ്റ് ചെയ്തവരെ ഭയപ്പെടേണ്ടതുള്ളൂ. ചന്തു എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? പറയേ, പറയ ചന്തു. ചന്തു എന്നോട് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? ഈ ഊരിൽ എല്ലായിടവും ചന്തു കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഊരിലൂടെ അലഞ്ഞു നടക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. വടക്കേ അതിരിലെ രാജമല്ലി മരത്തിന്റെ ചുവട്ടിൽ കാറ്റുകൊണ്ട് നിൽക്കാൻ എനിക്ക് കൊതിയാവുന്നു ചന്തു. തെക്കേ അതിരിലെ മഞ്ഞ മന്ദാരം, കിഴക്കൻ പാറയിലെ പൊൻചെമ്പകം, ഇതൊക്കെ കാണാൻ കൊതിയാവുന്നു ചന്തു. ഇനി എനിക്കതൊന്നും കാണാൻ കഴിയില്ലല്ലോ. ഞാൻ ജീവനോടെ ഇല്ലല്ലോ, എന്നെ കൊന്നു കളഞ്ഞില്ലേ? ചന്തു, എന്നെ ഇല്ലാതാക്കിയത് ആരാ? പറയ ചന്തു, എനിക്ക് വിഷമരുന്ന് നൽകിയത് ആരാ? മല്ലി
ബോധി തീർന്നിട്ടില്ല ചന്തു. ഭൂമിയിലെ കാഴ്ചകൾ കണ്ട് മതി വന്നിരുന്നില്ല. ഇനി ഞാൻ പോവില്ല, ഇവിടം വിട്ട് എങ്ങും പോകില്ല. ഞാൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഈ കുടിയിൽ ചന്തുവിന്റെ കൂടെ. എന്റെ കൂടെ ഇവിടെ ബലം പ്രയോഗിച്ച ശ്വാസം നിലയ്ക്ക് ചന്ദുവിനെ ഞാൻ കൊണ്ടുപോകട്ടെ പരലോകത്തേക്ക്. അപ്പ എന്തോ ചെയ്യ പറയേ. വനദേവതമാർ കാട് കത്തിക്കും, മുച്ചൂടും മുടിച്ചു കളയും. നിന്റെ അമ്മ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ചമ്പകം? ഏനെന്ത് നെറിമറന്നു എന്നാ വല്യമ്മ പറയുന്നത്? ആണൊരുത്തൻ ഒറ്റയ്ക്ക് കഴിയുന്ന കുടിയിൽ അന്ത്യെന്നോ പുലർച്ചെന്നോ ഇല്ലാതെ കയറി ചെല്ലാൻ പാടില്ല ഊരിലെ പെണ്ണ്. മലമ്പനി പിടിച്ച് ചന്തുമൂപ്പം വയ്യാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഞാനൊന്നു പോയി തിരക്കിയില്ലെങ്കിൽ ചന്തുമൂപ്പനത് പ്രയാസമാവില്ലേ വല്യമ്മേ? മലമ്പനി വന്നാൽ പെണ്ണല്ല വേണ്ടത്, വൈദ്യമാ. ഊർമൂപ്പനല്ലേ വിളിച്ചാൽ ഊർ ജനങ്ങൾ ഓടി വരും. ആ കുടിയിൽ ചെന്ന് നീ പേരുദോഷം കേൾപ്പിക്കണ്ട. എനിക്കൊരു പേരുദോഷം വരില്ല വല്യമ്മേ. മംഗലം കഴിക്കാൻ പോകുന്ന ആളെ പരിചരിച്ചു എന്ന് വെച്ചിട്ട് എനിക്ക് എന്ത് പേരുദോഷം വരാനാ? നീ എന്നോട് തറുതല പറയണ്ട, ഞാൻ പറയുന്നത് അനുസരിച്ചാ. ചന്തുമൂപ്പന്റെ സംഗാതി, ചന്തുമൂപ്പന്റെ വിശേഷങ്ങൾ അറിയാൻ സോമനോട് ചോദിക്കും. സോമ, ചന്തുമൂപ്പന്റെ ദീനം ഭേദമായോ? ഭേദമാകാനോ, ദീനം കലശിലായിരിക്കുക. വൈദ്യരെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? മരുന്ന് കഴിപ്പിച്ചില്ലേ? മരുന്ന് കഴിച്ചു, എന്നിട്ടും ഒരു മാറ്റവും. ദേഹത്തിനല്ല കാര്യമായ ദീനം, മനസ്സിന്. പേടിച്ചിട്ടാ? പേടിച്ചിട്ടാ? പേടിക്കാൻ മാത്രം എന്താണ് ഉണ്ടായത്? പറഞ്ഞാൽ വിശ്വസിക്കില്ല, കാളിമുറ്റ് തീരെ വിശ്വസിക്കില്ല. എന്താ ചോമ? ചന്തുമൂപ്പന്റെ കുടിയിൽ കഴിഞ്ഞ രാത്രി ചക്കി വന്നു. മകള് ചന്തുന്റെ കുടിയിൽ വന്നെന്ന അബദ്ധം പറയല്ലേ ചോമ? അബദ്ധമല്ല കാളിമുത്തി, ഉയിരോടെയാണോ പ്രേതാത്മാവാണോ എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. പക്ഷേ വന്നു, അത് തീർത്തും പരമാർത്ഥം. ഈ സഖി മോളിപ്പോ ഉയിരോടെ ഇല്ല, തീർന്നു പോയി. സഖിക്ക് ചിതയൊരുക്കിയത് ഏനാ? സീതയിന്റെ അവസാനത്തെ കണൽ പോലും അണയുന്നത് വരെ സുടുകാട്ടിലെ നിൽക്കുകയും ചെയ്തു. ഏ കുഞ്ഞു പോയി, സോമം പൊളി പറയ, ഞാനത് വിശ്വസിക്കൂല. പറഞ്ഞില്ലേ കാളിമുത്തി, ഉയിരോടെ വന്നതാവില്ല, ചിലപ്പോ പ്രേതാത്മാവ് തന്നെ ആയിരിക്കും. ചന്തുമൂപ്പൻ മാത്രമല്ല, ഞാനും കണ്ടതാ. ഈ കണ്ണുകൾ കൊണ്ട് നേരിട്ട് ചക്കിയുടെ ആത്മാവിന് മോക്ഷം കിട്ടാത്തത് എന്തുകൊണ്ട്? എന്റെ ഉള്ളിൽ ഉയരുന്ന ചോദ്യം അതല്ല കാളിമുത്ത്. ചന്തുമൂപ്പൻ പരദേശിയാണ്, മറ്റൊരു ഊരിൽ നിന്ന് വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയതാണ്. ചക്കിക്ക് ചന്തുമൂപ്പനുമായി ദീർഘനാളത്തെ പരിചയമോ ചങ്ങാത്തമോ ഒന്നുമില്ല. എന്നിട്ടും പ്രേതാത്മാവ് ചന്തുമൂപ്പന്റെ കുടിയിൽ എന്തിനു പോയി? അതാണ് എന്റെ ഉള്ളിൽ ഉയരുന്ന ചോദ്യം. അങ്ങനെയൊരു ചോദ്യം എന്റെ ഉള്ളിലും ഉണ്ട് തമ്പ്രാൻകുട്ടി.
ചക്കിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അറിഞ്ഞതിന്റെ സങ്കടത്തിലാ വല്യമ്മ. ഉറ്റവരെ കാണാൻ വന്നതാണെങ്കിൽ പ്രേതാത്മാവ് ചെല്ലേണ്ടിയിരുന്നത് വല്യമ്മയുടെ മുന്നിലേക്കല്ലേ? നിശ്ചയമായി. എന്നിട്ടും മുത്തയുടെ കുടിയിലേക്ക് ആത്മാവ് ചെന്നില്ല. എന്താവും അതിന് കാരണം? എൻ സഖിയുടെ ആത്മാവിനെ ഈ അമ്മയുടെ വിരോധമായിരിക്കും അല്ലേ തമ്പുരാൻകുട്ടി? അല്ല കാളിമുത്തി, ഉറ്റവരെ കാണാനായിരുന്നെങ്കിൽ പ്രേതാത്മാവ് നിശ്ചയമായി മുത്തയുടെ കുടിയിൽ വരുമായിരുന്നു. പക്ഷേ ചക്കയുടെ ആത്മാവ് വന്നത് അവളുടെ പ്രാണൻ ഇല്ലാണ്ടാക്കിയ ആള് ചൂണ്ടിക്കാണിച്ചു തരാൻ വേണ്ടിയാണ്. പ്രാണൻ ഇല്ലാണ്ടാക്കിയവരെ ചൂണ്ടിക്കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നെങ്കിൽ ചക്കി ചെല്ലേണ്ടിയിരുന്നത് മല്ലിയുടെ കുടിയിലേക്കല്ലേ തമ്പുരാൻകുട്ടി? കാളിമുത്തിക്ക് പിഴച്ചു, പക്ഷേ ആത്മാവിന് പിഴച്ചില്ല. എന്ന് വെച്ചാ? ചക്കിയെ ഇല്ലാണ്ടാക്കിയത് മല്ലിയല്ല, ചന്തുമൂപ്പനാണ്. തമ്പുരാൻകുട്ടി! അതെ, വല്യമ്മേ, തമ്പുരാൻകുട്ടി പൊളി പറയുന്നതാ. തമ്പുരാൻകുട്ടി, ഊരുമൂപ്പനെ കുറിച്ചാ നീ പൊളി പറയുന്നത്. ഊരു ജനങ്ങൾ നിന്നെ കല്ലെറിഞ്ഞോടിക്കും, നിന്നെ തീർക്കാനും അവർ മടിക്കില്ല. ആവ, പരമാർത്ഥം പറഞ്ഞതിന്റെ പേരിൽ എന്തും അനുഭവിക്കാൻ ഞാൻ ഒരുക്കമാണ്. ചക്കി പരലോകത്തേക്ക് മടങ്ങണമെങ്കിൽ അപരാധിക്ക് മതിയായ ശിക്ഷ തന്നെ ലഭിച്ചിരിക്കണം. ചന്തുമൂപ്പൻ അപരാധം ചെയ്തിട്ടില്ലെങ്കിൽ ഇഷക്കിയമ്മൻ കോവിലിൽ അഗ്നിപരീക്ഷകളിലൂടെ ചന്തുമൂപ്പൻ അത് തെളിയിക്കട്ടെ. മല്ലി അവളുടെ നിരപരാധിത്വം തെളിയിച്ചതുപോലെ. വല്യമ്മേ, തമ്പുരാൻകുട്ടി പറയുന്നതാണ് ന്യായം. മല്ലി കണലിലൂടെ നടന്നു, തിളപ്പിച്ച നീർ കൈകൾ മുക്കി, ഉറവായോ സംഭവിച്ചില്ല. ചന്തുമൂപ്പനും അതുതന്നെ ചെയ്യട്ടെ. ചന്തുമൂപ്പൻ അപരാധം ചെയ്തിട്ടില്ലെങ്കിൽ ചന്തുമൂപ്പനും ഉറവായോ സംഭവിക്കില്ല. ഏനു പരമാർത്ഥം അറിഞ്ഞേ മതിയാകൂ. കുടിയിലേക്ക് വരുന്ന കാര്യം സംസാരിക്കായിരുന്നു ഞങ്ങള്. ഏനു മുത്തയോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്, ഒരു മംഗലകാര്യം. മൂപ്പന് പറയാനുള്ളത് ഏൻ പിന്നെ കേക്കാം. ആദ്യം ഏനു പറയാനുള്ളത് മൂപ്പൻ കേക്ക്. എന്താ മുത്തി? മല്ലിക്കിന്നോളം കൈപ്പഴ പറ്റിയതായി കേട്ടിട്ടില്ല. മല്ലി കൊടുത്ത മരുന്ന് കഴിച്ച് ആറ് ചത്തിട്ടുമില്ല. ഏൻ സഖി ഒഴിച്ച്? അത് കൈപ്പിഴയാണെന്ന് ഏന് തോന്നണില്ല മുത്തി. മനഃപൂർവ്വം ചെയ്തതാവാനേ സാധ്യതയുള്ളൂ. മനഃപൂർവ്വം തന്നെ സഖിയെ മനഃപൂർവ്വം തീർത്തതാ. മല്ലിയോ മറ്റാരെങ്കിലുമോ? അതാണ് ഏന് സംശയം. മുത്തിക്കെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? തമ്പുരാൻകുട്ടി വല്യമ്മയോട് ചില പൊളിവചനങ്ങൾ പറഞ്ഞു, അത് കേട്ടതും കലിതുള്ളി വന്നിരിക്കാ വല്യമ്മ. തമ്പുരാൻകുട്ടി പൊളിവചനങ്ങൾ പറഞ്ഞെന്ന? എന്ത് പൊളിവചനങ്ങള്? പൊളിവചനം അല്ല മൂപ്പ, പരമാർത്ഥമാണ്. കാളിമുത്തിക്ക് ഞാൻ ചില പരമാർത്ഥങ്ങൾ പറഞ്ഞുകൊടുത്തു. എന്ത് പരമാർത്ഥങ്ങള്? ചക്കിയെ ഇല്ലായ്മ ചെയ്തത് ചന്തുമൂപ്പനാണെന്ന്.
എന്നെ കുറിച്ച് അപരാധങ്ങൾ പറഞ്ഞ കൊട്ടാരത്തിലെ സന്തതിയാണെന്ന് നീ നോക്കൂല. ശക്തി വന്നു നിങ്ങളുടെ കൂടി. എന്തിന്? അതിനുള്ള ഉത്തരമാണ് ഞാൻ കാളിമുത്തിക്ക് നൽകിയത്. ശക്തിയുടെ മരുന്നിൽ വിഷം ചേർത്തത് മല്യല്ല, നിങ്ങൾ ചന്തുമൂക്ക. ഇസക്കിയമ്മൻ കോവിലിൽ വെച്ച് ചന്തുമൂപ്പന് കൈമുക്ക് പരീക്ഷ. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് ലാളിക്കണമെന്നുണ്ട്, പക്ഷെ അമ്മയുടെ തണലിൽ നിൽക്കാനുള്ള ഭാഗ്യം പോലും ഈശ്വരന്മാരെ എന്റെ കുട്ടിക്ക് കൊടുത്തില്ല.